ಪ್ರಭಾತ ಭೇರಿ ഓണമേള മുറുകി ഉച്ചസ്ഥായിയിലെത്തുന്ന ദിവസങ്ങളാണ് ഇന്നും നാളെയും. ഈ ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞാൽ നമുക്ക് തിരുവോണമാണ്. ഏവരും ഉത്രാടപ്പാച്ചിലാണ്. നാടും നഗരവും ഒരുപോലെ ആവേശത്തിലാകുന്ന ദിവസം. മലയാളികൾ ലോകത്തെവിടെയായാലും ഇന്നത്തെ ദിനത്തിൽ ഉത്രാടപ്പാച്ചിലിന്റെ ആവേശം നെഞ്ചേറ്റുന്നുണ്ടാവും. ഒരാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തുന്ന ഓണക്കാലം ആഘോഷമാക്കാൻ വെമ്പുന്ന മലയാളിക്ക് ഉത്രാടദിനം എന്നും ആനന്ദദായകമാണ്. മനസ്സിന്റെ ഉള്ളറകളിൽ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാവും ഓരോ ഓണവും പടിയിറങ്ങുക. പോയ കാലത്തെ ഓണം തങ്ങൾക്ക് സമ്മാനിച്ച അസുലഭ നിമിഷങ്ങളെ ചികഞ്ഞെടുത്ത് പങ്കുവയ്ക്കുകയാണ് ചില വിശിഷ്ട വ്യക്തികൾ. പ്രഭാതഭേരിയുടെ ഉത്രാടം ദിനം ഈ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നു. എന്റെ ഓർമ്മയിൽ ഒരൊറ്റ ഓണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ചലച്ചിത്ര സംവിധായകൻ ഭദ്രൻ. അത് ഏതാണ്ട് എന്റെ ഒരു മൂന്നിലോ നാലാം ക്ലാസ് മറ്റോ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തുനിന്നാണ്. ഞങ്ങളുടെ ചുറ്റുവട്ടമുള്ള റബ്ബറിന്റെ ചിരട്ടപ്പൊളി എടുക്കാൻ വേണ്ടി ഒരു ഉമ്മർക്കോയുടെ മകൻ അബു വരുവാണ്. ഈ അബുവിന്റെ കുട്ടിക്കാലത്തില് വളരെ ഇഷ്ടക്കാരൻ. എപ്പോഴും വന്ന് വഴി പഠിച്ച് വീട്ടിൽ വരും. അപ്പന്റെ കൂടെ വരുന്ന അപ്പന്റെ ചാക്ക് കുടിക്കാൻ വരുന്നതാണ് ഈ അബു. പക്ഷെ അവൻ എല്ലാ ഓണത്തിനും കൃത്യമായി ഈരാറ്റുപേട്ട പാല ഏതാണ്ട് ഒരു 15-18 കിലോമീറ്റർ ദൂരം ഉണ്ട് വയ്ക്കുക. പക്ഷെ ഈ ഓണത്തിന് അവൻ കൃത്യമായിട്ട് വരും. ഞങ്ങള് രാവിലെ തന്നെ ഈന്ത മരത്തിൽ നിന്ന് ഇല വെട്ടി ഞങ്ങൾ മാടം വിട്ട് പെരുന്നാളുകൾക്ക് വാങ്ങുന്ന കൊച്ച് കറിച്ചട്ടി ചെറിയ കലം ഇപ്പൊ വീട്ടിനകത്തുനിന്ന് പോയി കാരണക്കാരൊക്കെ അറിയാതെ അപ്പുറത്തൂടെ കവനിപ്പുറത്തൂടെ വന്ന് അതൊക്കെ സ്റ്റോർറൂമിൽ പോയി അരിപ്പട്ടി തുറന്ന് അതൊക്കെ അരിയും പരിപ്പും ഒക്കെ എടുത്ത് സ്റ്റോറിയിൽ നിന്ന് വെജിറ്റബിളും മുളകും ഒക്കെ എടുത്ത് ഞങ്ങള് ഈ ഈന്തും പന്തലിനകത്ത് ഇരുന്ന് കഞ്ഞിയും കറിയും വയ്ക്കും. നേരെ ഞങ്ങളുടെ മുൻവശത്ത് ഒരു ഹൈന്ദവര് ഫാമിലി ഉണ്ട്. അപ്പൊ അവിടെ ഒരു തമ്പി ബാലൻ ഇവരൊക്കെ ഉണ്ട്. എല്ലാം ഞങ്ങളെല്ലാരോട് ചേർന്ന് എന്റെ ഫാദറിന്റെ ഇളയ പെങ്ങളുണ്ട്. ഞങ്ങളെല്ലാരോടും ചേർന്ന് ഈ മാടം വെച്ച് ഇങ്ങനെ ഓണത്തിന് ഞങ്ങൾ ഇല വെട്ടി ഈ ചോറ് അതിനകത്തിട്ട് ഞങ്ങൾ കഴിക്കുമായിരുന്നു. അതേതാണ്ടൊരു 2-3 വർഷം ഇങ്ങനെ പതിവായി. ആ ഒരു ഓണമാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തകച്ചു വളർന്നു നിൽക്കുന്നത്. ഇപ്പം ഓണം ഹാസ് ബിക്കം വെരി കമേർഷ്യൽ. സിന്തറ്റിക് ഇലയില് ചോറ് വളപ്പുക, കുരുമുക്കിന് പായസം വയ്ക്കുക, പ്ലാസ്റ്റിക് ചെപ്പിനകത്ത് അവിയല് ഉണ്ടാക്കി, ഇതെന്താണ് ഇതിനെ അങ്ങോട്ട് വളരെ കമേർഷ്യലൈസ് ചെയ്ത് ചിന്തയാണ് നമ്മൾ എപ്പോഴും കാണുക. അപ്പൊ എനിക്കെപ്പോഴും ഈ അബുവിന് ഓർമ്മ വരും. ഇപ്പൊ അബു എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറി. 3-ലും 4-ലും 5-ലും ഒക്കെ പഠിക്കുന്ന കാലത്തോളം ഓണം ഞാൻ പറയുന്നത്. കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ അബുവിനോടൊപ്പമുള്ള ബാലനോടൊപ്പമുള്ള തമ്പിയോടൊപ്പമുള്ള ശ്രദ്ധയിലേതായ ഞങ്ങളുടെ റാണിയമ്മയോടൊപ്പമുള്ള ഉള്ള ഒരു ഓണമുണ്ടായിരുന്നു. ആ ഓണത്തിന്റെ കൗതുകവും അതിന്റെ ഒരു സാന്നിധ്യവും നമുക്ക് നഷ്ടപ്പെട്ടു. 60 ശേഷവും ഇപ്പോഴും ഞാൻ ഒരു ചിരാത് പോലെ സൂക്ഷിക്കുന്ന ആ ഓണം. ഓണത്തിന്റെ എല്ലാ നന്മകളും നേരികളും ഞാൻ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്. ഓണ സമ്മാനങ്ങളുമായി എത്തുന്ന അച്ഛനെ കാത്തിരിക്കുന്ന കുട്ടിക്കാലമാണ് തന്റെ ഓർമ്മയിലെ ഓണം. കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ. കവികളൊക്കെ പറയുന്ന സാധാരണ ഗതിയിലുള്ള ഓണം, അതായത് പാഠപുസ്തകത്തിലെ ഓണം പല മനുഷ്യരുടെയും ജീവിതങ്ങളിൽ ഇല്ല. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഓണം വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഓണം പഴയകാലത്തൊക്കെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് എന്റെ അച്ഛനങ്ങ് മദുരാശിയിലായിരിക്കും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്. അപ്പോ മിക്കവാറും ഓണത്തിന് ഒരു പടം റിലീസ് ഉണ്ടാവും. ആ പടത്തിന്റെ വർക്ക് ഏതാണ്ട് പൂർത്തിയാക്കി ഓണത്തിന് അച്ഛൻ വീട്ടിലെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് പലപ്പോഴും ഞങ്ങളുടെ ഒരു ഓണത്തിന്റെ ഒരു ആശങ്ക. മഹാബലി വരുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, അച്ഛൻ വീട്ടിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ചിലപ്പോ വരാൻ സാധിക്കില്ല, അടുത്ത പടത്തിന്റെ ഷൂട്ടിംഗ് വളരെ തുടങ്ങും, അന്നെല്ലാം മദ്രാസിലാണല്ലോ. അപ്പോ അങ്ങനെ ഓണത്തിന് കാത്തിരുന്ന് കാത്തിരുന്ന് അച്ഛൻ വരുന്നതിന്റെ ഒരു ഓർമ്മയാണ് ഏറ്റവും പ്രധാനം. ചിലപ്പോഴൊക്കെ അച്ഛനെ ഓണക്കോടി അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരാൻ സാധിക്കാതെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഓണക്കോടി വാങ്ങിക്കൊണ്ട് വരികയും ഞങ്ങളത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക ചെയ്യുന്ന ആഹ്ലാദങ്ങളാണ്. പിന്നെ നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള ഓണസങ്കല്പത്തെക്കാൾ എന്റെ മനസ്സിൽ അങ്ങനെ പച്ചപിടിച്ച് നിൽക്കുന്നത് അച്ഛൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഓണത്തിന്റെ മാറ്റ് ഉരച്ചു നോക്കുന്ന ഒരു സംഗതിയായിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. അച്ഛൻ പോയി, അച്ഛൻ പോയിട്ടിപ്പോ 17 പക്ഷേ എങ്കിലും അച്ഛൻ ഓണത്തിന് വരുന്നതിന് ഒരു സന്തോഷം അതിപ്പോഴും എന്റെ ഓണ സ്മൃതികളുമായിട്ട് വളരെ അഭേദ്യമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അതാണ് എനിക്ക് ഓണത്തിനെ പറ്റി പറയാനുള്ള ഒരു നല്ല ചിത്രം. സഹപ്രവർത്തകരോടൊപ്പം ഓണത്തിന് മുന്നേ ഓണം ആഘോഷിച്ചതിന്റെ ആവേശം ആകാശവാണിയിലൂടെ പങ്കുവെക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് തിരക്കഥാകൃത്തും നടനുമായ അനൂപ് മേനോൻ. ഓണത്തിന് മുന്നേ ഓണം ആഘോഷിച്ച കഥയാണ്.
അത് ആകാശവാണിയിലൂടെ ആകുമ്പോൾ എനിക്ക് വളരെ പ്രത്യേക തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടൊരു മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ ശബ്ദം നൽകുന്നത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ ക്രൈസ്തവ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു സ്റ്റുഡിയോ നേരിട്ട് കാണും. അന്ന് ആകാശവാണി എൻ്റെ മുന്നിൽ പടർന്ന് പന്തലിച്ച ഒരു വലിയ സ്ഥാപനമായിരുന്നു. ഒരു സ്കൂൾക്കുട്ടിയുടെ മുന്നിൽ അപ്രാപ്യമായ ഒരു ദൂരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു ആകാശവാണി. ഇത്തവണ ഓണത്തിന് മുന്നേ ഓണം ആഘോഷിച്ചു എന്നുള്ളതാണ്. കിങ് ഫിഷ് എന്ന് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെറ്റ്, അപ്പോൾ ഓണം ഒരു 15 ദിവസങ്ങളിലേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാം സെറ്റില് ബാക്കപ്പ് ദിവസം ആലോചിച്ച കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും ഓണത്തിന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, പക്ഷേ കിങ് ഫിഷിന്റെ ഒരു ഓണമായി അല്ലെങ്കിൽ കിങ് ഫിഷിന്റെ ഒരു ഓണം ഓർമ്മ, ഇതെല്ലാം മെമ്മറി മേക്കിങ്ങിന്റെ ഭാഗമാണല്ലോ. നമ്മൾ മൊമെന്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ കിങ് ഫിഷ് എന്ന സിനിമയുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഓണത്തിന് മുന്നേ ഓണം ആഘോഷിച്ച കഥയാണ്. ഞങ്ങളുടെ സെറ്റിൽ തന്നെ എല്ലാവരും കൂടുകയും അവർ തന്നെ കുക്ക് ചെയ്യുകയും ഇവിടെ പ്രൊഡക്ഷനിലെ ആൾക്കാർ മാറി നിന്നിട്ട് പ്രൊഡക്ഷനിലെ ആൾക്കാർക്ക് ഞങ്ങൾ ഓണസദ്യ വെച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടായി. കിങ് ഫിഷ് ഞങ്ങൾ ഒക്ടോബറിലാണ് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും ആ സിനിമ ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെ കിങ് ഫിഷിന്റെ എല്ലാ അണിയറ പ്രവർത്തകരിൽ നിന്നും ഹൃദയം നിറഞ്ഞ് ഓണാക്കി. സമത്വസുന്ദരമായ മനോഹര സ്വപ്നമാണ് ഓണം. ഓണം മലയാളിയുടെ സമത്വസുന്ദരമായ ഭാവിയെ പറ്റിയുള്ള ഒരു മനോഹര സ്വപ്നമാണ്. ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ഭാവിയിൽ നടപ്പാകേണ്ട സ്വപ്നം ഭൂതകാലത്തിലേക്ക് എടുത്ത് മാറ്റി ചെയ്തിരിക്കുകയാണ് നമ്മൾ. മഴ മാറി തെളിയുമ്പോൾ തിരുവോണം നമുക്കെല്ലാം എന്നൊരു പഴയ പാട്ടുണ്ടല്ലോ. ശരിക്കും കാർഷിക ഉത്സവമാണ് ഓണം. വല്ലം നിറച്ച് ഇല്ലം നിറച്ച് മലയാളി ഓണസദ്യയും കോടിയും എടുത്ത് കളിച്ചും തിരിച്ചും ആഘോഷിക്കുന്ന പൊന്നോണം. യോഗ്യനായ ബലി ദാനം ചെയ്യുന്ന അസുരശ്രേഷ്ഠനാണ്. ആ അസുരനെയാണ് നാം വരവേറ്റ് കൊണ്ടാടുന്നത്. വാമനൻ ചതിയനാവുമ്പോൾ മഹാബലി ദിവാനും മഹാമനസ്കനുമാണ്. മഹാബലി ഒരു ജനനേതാവായിരുന്നു. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇങ്ങനെയൊരു പഴങ്കഥയോ ആചാരമോ നിലവിലില്ല. ഓണം നമ്മുടെ മലയാളിയുടെ മാത്രം സ്വന്തമാണ്, നമ്മുടെ ദേശീയ ഉത്സവമാണ്. മനസ്സു നിറയുന്ന പൂക്കളം തയ്യാറാക്കിയതിന്റെ ഓർമ്മകളിലൂടെ ചലച്ചിത്ര നടി സംയുക്ത വർമ്മ. ഞാൻ താമസിച്ചിരുന്നത് ഒരു ഹൗസിംഗ് കോളനിയാണ്. അപ്പൊ ചുറ്റോട് ചുറ്റും ഉള്ള വീടുകളും എല്ലാവരും ഈ ഓണം സമയമാവുമ്പോൾ ഒരു കോമ്പറ്റീഷൻ പോലെ വെക്കുമായിരുന്നു, പൂക്കള മത്സരം. അതൊരു രസമായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കുട്ടികളെല്ലാവരും ആ ദിവസം പൂ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വീടുകളായിട്ട് പോയി നമ്മൾ ആ പൂക്കളം കാണുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. അതേപോലെ എന്റെ അപ്പൂപ്പനും എന്റെ ചെറിയമ്മയും നന്നായിട്ട് പടം വരയ്ക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു പ്രാവശ്യം ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത് പൂക്കള മത്സരത്തിൽ. അപ്പം ആ പൂക്കള മത്സരത്തിന് ഞങ്ങൾ ഇട്ടിരുന്നത് ഒരു കഥകളിയായിരുന്നു. അപ്പൊ ഇത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ മുറ്റത്തുണ്ടാവണ ചെടികൾ കൊണ്ടാണ് അന്നൊന്നും പൂക്കള് പുറത്തുനിന്ന് മേടിക്കുക എന്നുള്ള സമ്പ്രദായം ഇല്ല ഒരു വീടുകളിലും. മുറ്റത്ത് ഏതാണോ പുഷ്പങ്ങളുള്ളേ, ഏതാണ് ഇലകളുള്ളേ, അതെല്ലാം നമ്മൾ പറിച്ച് ഭംഗിയായിട്ട് ഇടുക എന്നുള്ള ഒരു സമ്പ്രദായമായിരുന്നു. ഇപ്പോഴാണല്ലോ ഫ്ലാറ്റുകളൊക്കെ വന്നത്. അപ്പൊ നമുക്ക് പൂക്കള് കുറഞ്ഞു, അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രാവശ്യം കഥകളി ഇട്ടിരുന്നു. ആ സമയത്ത് ഒരു കറുത്ത ഇലയുണ്ട്, എനിക്ക് ആ ചെടിയുടെ പേരറിയില്ല. പക്ഷെ ആ കറുത്ത ഇല വട്ടത്തില് മുറിച്ച് കണ്ണായിട്ട് വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ ബോഗൻവില്ല, അങ്ങനെ എന്തൊക്കെയോ പുഷ്പങ്ങൾ എടുത്തു വെച്ച് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂക്കളായിരുന്നു അത്. എന്റെ മനസ്സിൽ ഒന്നും പോവില്ല. പക്ഷെ അന്ന് ഫോണൊന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ പോലെ പൂക്കളം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ ഓർമ്മകളിലുള്ള പിക്ചേഴ്സിലെ ഈ ഇതൊക്കെ ഉള്ളൂ, അതൊക്കെ നമ്മുടെ മനസ്സിലേ ഉള്ളൂ. അത് നമുക്ക് കാണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല, അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു പൂക്കളമായിരുന്നു. ആ കൊല്ലത്തെ ഓണവും ഞാൻ ഒരിക്കലും മറക്കില്ല. വിദേശത്തെ, നാട്ടിലെ, സ്കൂളിലെ, സെറ്റിലെ ഇവിടെയൊക്കെയുള്ള ഓണസ്മരണകളാണ് നടി അപർണ ബാലമുരളിക്ക് പങ്കുവെക്കാനുള്ളത്. ഞാനൊരു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഖത്തറിലായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങളുടെ മലയാളി സമാജം എല്ലാവരും നല്ലോണം ഓണം ആഘോഷിക്കുമായിരുന്നു. തിരുവാതിരക്കളി അതിനായിട്ടുള്ളൊരു പ്രത്യേക ദിവസവും അതിന്റെ പ്രാക്ടീസ് കുറെ ദിവസം മുമ്പേക്കെ. അതെനിക്ക് ഭയങ്കര നല്ല മെമ്മറീസ് ആണ് ഖത്തറിലുള്ള ഓണം. കഴിഞ്ഞിട്ട് വെക്കേഷനിലൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ ഒരു 5th class തൊട്ട് ഫുൾ ടൈം അട്ടി തന്നെയായി. നാട്ടില് ഓണം, സ്കൂളിലത്തെ ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഭയങ്കര അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓണങ്ങളൊക്കെ സെറ്റില് ഒരു 2-3 തവണ ഓണം ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരം തൊട്ടിട്ട് സെറ്റിലത്തെ ഓണം എന്ന് പറയുമ്പോ നമ്മുടെ സിനിമയുടെ ആൾക്കാരുടെ കൂടെ തന്നെ ഓണത്തിന്റെ ദിവസം എല്ലാരും ഇരുന്ന് സദ്യ ഉണ്ണ, അതാണ് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര നല്ല മെമ്മറീസ് ആയിരുന്നു. കേട്ടില്ലേ, ഇതൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇതാണ് ഇവരുടെയൊക്കെ ഓണം. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഓണത്തിന്റെ ദീപ്ത സ്മരണകൾ. ആ സ്മരണകൾ മായാതെ നിറയുമ്പോഴാണ് ഭാവിയിലെ ഓണം തീർത്തും സുന്ദരമാകുന്നത്. സമൃദ്ധിയുടെ,
സഹനത്തിന്റെ, കരുതലിന്റെ, സഹവർത്തിത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഓണം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ ഓണവും ഏവർക്കും സുന്ദരമാകട്ടെ. ആ സൗന്ദര്യത്തിൽ മാവേലി തമ്പുരാൻ തൃപ്തനാകട്ടെ. ഏവർക്കും പ്രഭാതഭേരിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രഭാതഭേരി സമാപിക്കുന്നു.